ഹായ് വേൾഡ്സ്, വെൽക്കം ടു കാർ ഡാർവിൻ. വാഹന സംബന്ധമായ എല്ലാ പുതിയ അപ്ഡേറ്റുകളും എല്ലാ പുതിയ ലോഞ്ചുകളും നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഓരോ ദിവസവും ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഈ അപ്ഡേറ്റുകളൊക്കെ മിസ്സാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ളതും ഏറ്റവും അധികം വിറ്റുപോകുന്നതുമായ വോൾക്സ്വാഗൻ്റെ വണ്ടികളാണ് വോൾക്സ്വാഗൻ പോളോയും വെൻ്റോയും. എന്നാൽ 10 വർഷത്തിൽ കൂടുതലായി ഈ മോഡലുകൾക്ക് കാര്യമായ അപ്ഡേറ്റുകൾ സംഭവിച്ചിട്ട്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോളോയ്ക്കും വെൻ്റോയ്ക്കൊക്കെ ഇപ്പോഴുള്ള മോഡലിൽ നിന്ന് ഫേസ് ലിഫ്റ്റ് വന്നു, അതിൻ്റെ അടുത്ത ജനറേഷൻ ഇറങ്ങി, ആ അടുത്ത ജനറേഷൻ്റെയും ഫേസ് ലിഫ്റ്റ് വന്നു. എന്നാൽ ഇന്ത്യയിൽ മാത്രം ഈ വണ്ടികൾക്ക് യാതൊരുവിധ മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സ്കോഡയുടെ കാര്യവും ഇതുപോലെ തന്നെയായിരുന്നു. സ്കോഡയുടെ റാപ്പിഡിനാകട്ടെ 10 വർഷത്തിൽ കൂടുതലായിട്ട് അപ്ഡേറ്റ് തരാത്ത മറ്റൊരു അപ്പൂപ്പൻ വണ്ടിയായിരുന്നു. എന്നാൽ സ്കോഡ റാപ്പിഡിനെ റീപ്ലേസ് ചെയ്ത് സ്കോഡ സ്ലാവി എന്ന് പറയുന്നൊരു മോഡൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് വോൾക്സ്വാഗൻ്റെ ഊഴമാണ്. വോൾക്സ്വാഗനും അവരുടെ അപ്പൂപ്പൻ വണ്ടിയായ വെൻ്റോനെ റീപ്ലേസ് ചെയ്ത് വെർച്വസ് എന്ന് പറയുന്നൊരു മോഡൽ കൊണ്ടുവരാൻ പോവുകയാണ്. ശരിക്കും വോൾക്സ്വാഗന് വെർച്വസ് എന്ന് പറഞ്ഞ മോഡൽ ഗ്ലോബലി ഉണ്ട്. നമ്മുടെ പോളോയുടെ സെഡാനാണ് വെർച്വസ് എന്ന് പറയുന്നത്. അതായത് 6th ജനറേഷൻ പോളോയുടെ സെഡാനാണ് ഇപ്പോൾ ഗ്ലോബലി കിട്ടിക്കൊണ്ടിരിക്കുന്ന വെർച്വസ്. ഈ വീഡിയോയിൽ കാണുന്ന വാഹനവും ആ ഗ്ലോബൽ മാർക്കറ്റിൽ കിട്ടുന്ന വെർച്വസ് ആണ്. എന്നാൽ ഇതിൻ്റെ 2022 അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഈ വണ്ടി നിർമ്മിക്കാൻ പോകുന്നത് സ്കോഡ സ്ലാവിയുടെ ആ സെയിം പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. MQB A0 എന്ന് പറയുന്ന ഒരു ലോക്കലൈസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ആ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഈ വെർച്വസും നിർമ്മിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വെർച്വസും സ്കോഡ സ്ലാവിയും ഡൈമെൻഷൻസൊക്കെ ഒരേപോലെ ആയിരിക്കും. നീളത്തിലും വീതിയിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. പിന്നെ പുറത്തൊക്കെ ഇതിൻ്റെ ഒരു GT വേർഷനും കൂടെ അവൈലബിൾ ആണ്. ആ ഒരു GT വേർഷനും നമുക്ക് ഇന്ത്യയിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴീ ഗ്ലോബലി ഉള്ള വെർച്വസ് പോലെ തന്നെയായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന വെർച്വസ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരുപാട് അതിൻ്റെ മോഡലുകളൊക്കെ ഇന്ത്യൻ റോഡിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇൻ്റർനെറ്റിൽ വൈറലാണ്. അതിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ആ ഒരു ഗ്ലോബലിയുള്ള വെർച്വസിൻ്റെ ഏകദേശം അതേ രൂപം തന്നെയാണ്. 2022 ആ ഒരു പുതിയ വേർഷനായിട്ട് വരുന്നതുകൊണ്ട് അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലും സ്കോഡ സ്ലാവി ആയിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഒരു 10-ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടാകും. ഇതിൽ തന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു ഡിജിറ്റൽ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ കാണും, വോൾക്സ്വാഗൻ ടൈഗൂണിലൊക്കെ കണ്ടപോലെ. പിന്നെ ഫ്രണ്ട് സീറ്റ്സ് രണ്ടും വെൻറ്റിലേറ്റഡ് ആയിരിക്കും. പിന്നെ കണക്റ്റഡ് ടെക്കൊക്കെ ഉണ്ടാകും, ആപ്പുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു സൺറൂഫും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഈ വണ്ടിയിൽ. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ABS വിത്ത് EBD ഉണ്ടാകും, സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ടാകും, പിന്നെ റിയർ പാർക്കിംഗ് സെൻസർ ഉണ്ടാകും. ഇതിൽ തന്നെ റിയർ പാർക്കിംഗ് ക്യാമറയും ഉണ്ടാകും. എന്തായാലും കൂടുതൽ ഫീച്ചേഴ്സും സ്കോഡ സ്ലാവിയുമായി സിമിലർ ആയിരിക്കും. കൂടുതൽ ഫീച്ചേഴ്സൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഏകദേശം 2022 മാർച്ചിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. സ്കോഡ സ്ലാവിയിലുള്ളതുപോലെ തന്നെ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഈ വണ്ടിയിലും ഉണ്ടാകും. 1 ലിറ്റർ പെട്രോൾ എഞ്ചിന് 115 PSും 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിന് 150 PSും ആയിരിക്കും. പിന്നെ ഒരു 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയിരിക്കും സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഒരു 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ടായിരിക്കും. ഇത് 1 ലിറ്റർ TSI മോഡലിനായിരിക്കും. പിന്നെ ഒരു 7-സ്പീഡ് DST ഗിയർ ബോക്സ് ഉണ്ടാകും. ഇത് 1.5 ലിറ്റർ TSI വേരിയൻറ്റിനായിരിക്കും. ഏകദേശം 10 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ വരെയുള്ള റേഞ്ചിലായിരിക്കും ഈ വണ്ടിയുടെ വില വരുന്നതാണ് കരുതപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.